ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് ഒന്നിച്ചേർന്ന് കർത്താവിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് വീണ്ടും നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കുമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. അതിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, 98 സങ്കീർത്തനം 4 തിരുവചനത്തിൽ സങ്കീർത്തകൻ ഏറ്റു പറയുകയാണ്, ഭൂമി മുഴുവൻ ആനന്ദഗീതം ആലപിക്കട്ടെ, ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. നമ്മൾ കർത്താവിനെ ആരാധിക്കേണ്ടതും സ്തുതിക്കേണ്ടതും വലിയ ആഹ്ലാദത്തോടു കൂടി ആയിരിക്കണം. ഈ ശുശ്രൂഷയിലുടനീളം പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനങ്ങൾ ഉണ്ടാകുവാനായി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും കൂടി വന്നാലും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കിയാലും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ വ്യാപരിച്ചില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ നിറവനായി പരിശുദ്ധാത്മ അഭിഷേകത്തിനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം മുറിക്കപ്പെടുമ്പോൾ ആ തലങ്ങളിലൂടെ ആത്മാവിന് വലിയ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, ആഹ്ലാദാരവത്തോടെ കർത്താവിനെ സ്തുതിക്കുവിൻ, മനം തുറന്ന് സ്വരമുയർത്തി. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ വിളിക്കുക. യേശുവിന്റെ നാമം അത്ഭുത നാമമാണ്. യേശുവിന്റെ നാമം വിടുവിക്കുന്ന നാമമാണ്. യേശുവിന്റെ നാമം സൗഖ്യ നാമമാണ്. യേശുവിന്റെ നാമം നമ്മുടെ ജീവിതങ്ങളെയെല്ലാം അനുഗ്രഹിക്കുന്ന നാമമാണ്. ആ അത്ഭുത നാമത്തെ നമുക്ക് ഒന്നിച്ചേർന്ന് കൂട്ടായ്മയായി കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ, കർത്താവെ കടന്നു വരണമേ. ഈ ശുശ്രൂഷയിലുടനീളം അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ തൊട്ട് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഓ പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രിയ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം കരങ്ങൾ നീട്ടി നിന്റെ ജനത്തെ നീ അഭിഷേകം ചെയ്യണമേ. അവിടെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലേക്കും അഭിഷേകത്തിന്റെ അഗ്നിയായി കത്തി പടരണമേ. ഹല്ലേലൂയ. കുടുംബങ്ങളുടെ മേൽ, ജീവിതങ്ങളുടെ മേൽ, സാഹചര്യങ്ങളുടെ മേൽ, പ്രതികൂലങ്ങളുടെ മേൽ, മാരാവ്യാധികളുടെ മേൽ, ദുഃഖ ദുരിതങ്ങളുടെ മേൽ കർത്താവെ കടന്നു വരണമേ, കരം നീട്ടണമേ, സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ, നിന്റെ ജനത്തെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ വിളിക്കും മക്കളെ. അവന്റെ നാമത്തിൽ നമുക്കുള്ള സകല നന്മകളും ഉണ്ട്. യേശുവിന്റെ നാമം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന നാമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാമമൊരു അത്ഭുതമേ, ലോക ജനതയ്ക്കെന്നും അതിശയമേ. വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക. വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു, വലിയ വിടുതൽ ഉണ്ടാകുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശക്തിയോടെ ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമമൊരത്ഭുതമേ ലോകജനതയ്ക്കെന്നും അതിശയമേ, ലോകജനതയ്ക്കെന്നും. നമ്മുടെ കർത്താവ് ആരാണ്? എന്താണ് യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത? 96 സങ്കീർത്തനം 8 തിരുവചനത്തിൽ വചനം പറയുകയാണ്, കർത്താവിന്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുകയാ, കർത്താവിന്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പൊ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റണമെങ്കിൽ, കർത്താവിനെ ആരാധിക്കാൻ പറ്റണമെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ, അവനോട് പറ്റിച്ചേർന്നിരുന്ന് അവന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാൻ കഴിയണമെങ്കിൽ, കർത്താവ് ആരാണെന്നും അവന്റെ നാമത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നും ഞാനും നിങ്ങളും തിരിച്ചറിയണം. എന്താണ് യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത? അതിന് പ്രധാനമായ ഒന്നാമത്തെ പ്രത്യേകത, നമ്മുടെ കർത്താവിന്റെ നാമം അത്ഭുത നാമമാണ്. യേശുവിന്റെ നാമം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന നാമമാണ്. പഴയ നിയമ കാലഘട്ടത്തിലെ നമുക്കറിയാം, സാംസൺ
ദൈവം തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഉപയോഗിച്ച ഇസ്രായേലിലെ ന്യായാധിപനായിരുന്നു സാംസൺ. ഈ സാംസന്റെ പിതാവിന്റെ പേരാണ് മനോവ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം, ആ അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും, സാംസന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ദൂതൻ വന്ന് സാംസന്റെ പിതാവായ മനോവയ്ക്കെ ചില ദൈവികമായ ആലോചനകൾ പകർന്നു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനോവ ആ ദൂതനോട് ചോദിച്ചു, അത് ദൈവദൂതനാന്ന് മനോവയ്ക്ക് മനസ്സിലായില്ല. ദൂതനോട് ചോദിച്ചു, നീ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ, അതുകൊണ്ട് നിന്റെ പേര് ദൈവ ചെയ്ത് നീ ഞങ്ങളോട് പറയുക. അത് ഏതോ നല്ല മനുഷ്യനാണ്, ഒരു വിശുദ്ധനായ മനുഷ്യനാണെന്ന് വിചാരിച്ചാണ് മനോവ അപ്രകാരം പറഞ്ഞത്. അത് ദൈവദൂതനാണെന്നുള്ള കാര്യം മനോവയ്ക്ക് മനസ്സിലായില്ല. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ മനോവയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, വാക്യം 17-ും 18-ും, അവൻ കർത്താവിന്റെ ദൂതനോട്, നിന്റെ പേരെന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു, എന്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ എന്തിനാണ് എന്നോട് പേര് ചോദിക്കുന്നത്? മനോവയുടെ ചോദ്യത്തിന് മറുപടിയായി ദൈവദൂതൻ കൊടുത്ത മറുപടി എന്താണ്? എന്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ എന്തിനാണ് എന്റെ പേര് ചോദിക്കുന്നത്? പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ഒരു ദൈവദൂതന്റെ പേര് ഇത്രമാത്രം അത്ഭുതകരമാണെങ്കിൽ സ്വർഗത്തിലെ കോടാനുകോടി മാനാകുമാരേക്കാൾ, സെറാഫുകളേക്കാൾ, കെരൂബുകളേക്കാൾ, സിംഹാസനത്തിനേക്കാൾ, അധികാരികളെക്കാൾ, മുഖ്യ ദൂതന്മാരെക്കാൾ എത്രയോ വലിയവനായ, എത്രയോ ശ്രേഷ്ഠനായ, എത്രയോ മഹോന്നതനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം അത് എത്രമാത്രം അത്ഭുതകരമായിരിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലൊരു ദൂതന്റെ പേരിന് ഇത്രമാത്രം അത്ഭുത ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് എത്രമാത്രം അത്ഭുത ശക്തി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങൾ വെളിപ്പെടുന്നത്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മാറാ രോഗങ്ങൾ മാറുന്നത്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചികാധിപത്യ ശക്തികൾ തകർന്നു പോകുന്നത്. ആ നാമം അത്ഭുതത്തിന്റെ നാമമാണ്. നമ്മൾ പാടിയില്ലേ, യേശുവിൻ നാമം ഒരത്ഭുതമേ, ലോകജനതയ്ക്കെന്നും അതിശയമേ. യേശുവിൻ നാമം ഒരത്ഭുതമേ, ലോകജനതയ്ക്കെന്നും അതിശയമേ. മനുഷ്യവർഗത്തിന് അത്ഭുതമായി അനുഗ്രഹമായി ദൈവം കൊടുത്ത ഉന്നതമായ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ ആദിമ സഭയിലെ വിശ്വാസികൾ അവരെ ഐക്യപ്പെട്ട് കൂട്ടായ്മയായി അവർ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവരെന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നറിയോ? ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ധീരതയോടെ ക്രിസ്തുവിന്റെ സുവിശേഷം പറയുവാനുള്ള അഭിഷേകത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചിരിക്കുക. ആദിമ സഭയ്ക്ക് നേരെ ഒരുപാട് വെല്ലുവിളികള്, പ്രതിസന്ധികള്, ഭീഷണികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്ത് വിശ്വാസികളെല്ലാം യേശുവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഒരു സമൂഹമായി ഒരേ ആത്മാവും ഒരേ ഹൃദയവുമായി അവർ പ്രാർത്ഥിച്ചു. അവരെന്തോന്നാ പ്രാർത്ഥിച്ചെന്നറിയോ? വളരെ മനോഹരമായ പ്രാർത്ഥനയാ. നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങളിലോട്ട് വരാം. സാധിക്കുന്ന എല്ലാവരും ഒരുമിച്ച് വിശുദ്ധ ബൈബിൾ എടുത്ത് ഈ വചനം വിശ്വാസത്തോടെ അഭിഷേകത്തോടെ വായിക്കുക. ഈ വചനം നിങ്ങൾ വിശ്വാസത്തോടെ വായിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈ സമയം തന്നെ കർത്താവിന്റെ ആത്മാവ് ശക്തിയായി, വിടുതലായി, അഭിഷേകമായി നിങ്ങളുടെ ജീവിതങ്ങളെ ചലിപ്പിക്കുകയാ. മാറാ രോഗികൾ വലിയ വിടുതലിലേക്കും സൗഖ്യത്തിലേക്കും വരുന്ന സമയമാ. തകർന്നും വേദനിച്ചിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഒരു പുത്തൻ പ്രത്യാശയായി, അഭിഷേകമായി പരിശുദ്ധാത്മ വെളിപ്പെടുന്ന സമയമാ. വിശ്വാസത്തോടെ എല്ലാ മക്കളും ഒരുമിച്ച് ആ വചനം വായിച്ച് അവരെന്താണ് പ്രാർത്ഥിച്ചത്? അവർ പ്രാർത്ഥിച്ചു, ആകയാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കേണ്ടതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ. അവരെന്താ പ്രാർത്ഥിച്ചത്? യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പൊന്നു പിതാവേ അവിടുന്ന് കരങ്ങൾ നീട്ടണമേ. യേശുവിന്റെ നാമം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നു, യേശുവിന്റെ നാമം അടയാളങ്ങളെ വെളിപ്പെടുത്തുന്നു.
നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? അവർ സ്വരമുയർത്തി കർത്താവിന് മനം തുറന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ സമയം തന്നെ ഈ തിരുവചനങ്ങൾ അഭിഷേകമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുകയാണ്. ഞാൻ ഓർക്കുന്നൊരു സംഭവം, ഏതാനും നാളുകൾക്ക് മുൻപ് അടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈബിൾ കൺവെൻഷന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ആ കൺവെൻഷൻ ഓർഗനൈസ് ചെയ്ത വ്യക്തികൾ ഞങ്ങളെ മാവേലിക്കര എന്ന് പറയുന്ന അതിന് തൊട്ടടുത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. മറ്റൊന്നിന് വേണ്ടിയിട്ടല്ല, കർത്താവ് പ്രവർത്തിച്ച തൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി ഒന്ന് കാണിക്കുവാനും അത് നേരിട്ട് അനുഭവിക്കുവാനുമാണ് ആ ദൈവദാസന്മാര് ആ മാവേലിക്കർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 60 വയസ്സ് പ്രായമായുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ഔസേപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് ഏകദേശം 10-15 വയസ്സായിരിക്കുന്നു. 3 മക്കളെ ദൈവം അവർക്ക് ദാനമായി നൽകി. എന്നാൽ 5-ഉം 6-ഉം വയസ്സുള്ള സമയത്ത് 2 പെൺകുട്ടികളായിരുന്നു. ആ 2 പെൺകുട്ടികളും നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. ഏകദേശം 28 വയസ്സ് വരെ ആൺകുട്ടി ജീവിച്ചു. 28-ാമത്തെ വയസ്സിൽ ഈ ആൺകുട്ടിയും നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. ഈ 3 മക്കളും അവർക്ക് നഷ്ടപ്പെട്ടു, 2 പെൺകുട്ടികളും 1 ആൺകുട്ടി. മാനുഷികമായി പറഞ്ഞാൽ വളരെയധികം വലിയൊരു വേദനയുടെ നടുവിലാണ് അവർ അപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലാണ് ഇത് സംഭവിച്ചെങ്കിലോ, എന്തൊരു 3 മക്കള്, ഒരു കുഞ്ഞു വരെ നഷ്ടപ്പെട്ടാൽ മതി നമ്മൾ പലരും തീർന്നു പോകാനായിട്ട്. കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഒരു അസുഖം വരുമ്പോഴേക്കും നമ്മൾ ആകെ അസ്വസ്ഥരാകുന്നു. എന്നാൽ ഈ ദമ്പതികൾക്ക് 3 മക്കൾ നഷ്ടപ്പെട്ടു. ഈ സമയത്ത് പലരും വളരെ സഹതാപത്തോടുകൂടി അവരെ നോക്കാൻ തുടങ്ങി, വളരെ ദയനീയമായിട്ട് നോക്കാൻ തുടങ്ങി. ഓ, എന്നാൽ ഔസേപ്പച്ചന് ഇത് സംഭവിച്ചല്ലോ, ഈ ദുരന്തം ഉണ്ടായല്ലോ, അവരുടെ ജീവിതം ഇതുപോലെ ആയല്ലോ. നാട്ടുകാരും വീട്ടുകാരും കൂടപ്പുറപ്പുകളും ഉറ്റവരുടയവരൊക്കെ പലരും ഇതുപോലെ വളരെ സങ്കടത്തോടുകൂടി അവരെ നോക്കാൻ തുടങ്ങി. ഇവർക്ക് അല്പസ്വല്പമൊക്കെ വേദനയും വിഷമമൊക്കെ ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ ഉറച്ച് വിശ്വസിച്ചു. കർത്താവിൻ്റെ നാമം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന നാമമാണ്. കർത്താവിൻ്റെ നാമം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നാമമാണ്. കർത്താവിൻ്റെ നാമം സകല തകർച്ചകളെയും ഉയർച്ചകളാക്കുന്ന നാമമാണ്. ഈ ദൈവിക വാക്തത്വങ്ങളിൽ അവർ പൂർണ്ണമായും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. ഡോക്ടേഴ്സ് വരെ പറഞ്ഞു, ഇനി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, അതുകൊണ്ട് തലമുറകൾ വേണ്ടേ, ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ പറഞ്ഞു. ഈ സമയത്ത് പല കർത്താവിൻ്റെ അഭിഷിക്തന്മാരുമായി അവരാലോചന നടത്തി, അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവത്തിൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരിലൂടെ അവർക്ക് വേണ്ട ദൈവിക ആലോചനയെ വെളിപ്പെടുത്തി. അവരിപ്രകാരം പങ്കുവയ്ക്കുകയാണ്. ഈ 60 വയസ്സ് പ്രായമുള്ള അവസേപ്പച്ചനും ഏകദേശം 55 വയസ്സ് പ്രായമായുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരെന്നും കരങ്ങൾ കോർത്തു പിടിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, പ്രായാധിക്യം കൊണ്ട് നിറഞ്ഞ അബ്രഹാമിനും സാറയ്ക്കും വാഗ്ദാന പുത്രനായ ഇസഹാക്കിന് നൽകി അങ്ങ് അനുഗ്രഹിച്ചതുപോലെ, ഇസഹാക്കിനും റബേക്കയ്ക്കും യാക്കോബിനും നൽകിയതുപോലെ, യാക്കോബിനും റാഹേലിനെയും ജോസഫിനും നൽകിയതുപോലെ, റൂത്തിനെയും ബോവാസിനെയും ഓബാദിന് നൽകിയതുപോലെ അവർ പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഹന്നയ്ക്കും എൽക്കാനയ്ക്കും അങ്ങ് സാമുവേലിന് നൽകിയതുപോലെ, പ്രായാധിക്യം കൊണ്ട് നിറഞ്ഞ എലിസബത്തിനും സക്രിയായിക്കും അങ്ങ് സ്നാപക യോഹന്നാന് നൽകിയതുപോലെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രായത്തിൽ എത്തി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഉദരഫലം എന്നുള്ള ദൈവിക വാക്തത്വം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ആ ദമ്പതികള് പൂർണ്ണ വിശ്വാസത്തോടെ അവർ ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇത് സംഭവിച്ചെന്നറിയോ, പലരും അവരെ കളിയാക്കി, പലരും അവരെ പരിഹസിച്ചു, പലരും അവർക്ക് നേരെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്ത് മണ്ടത്തരയെ കാണിക്കണേ, സംഗതി പ്രാർത്ഥനയൊക്കെ കൊള്ളാം, വിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷെ ഈ പ്രായത്തിലും ഇനിയൊരു കുഞ്ഞുണ്ടാവും എന്ന് പറയുന്നത് എളുപ്പമാണോ? പലരും അവരെ ആ ഉദ്യമത്തെ പിന്തിരിപ്പിച്ചു, ഒരു കുഞ്ഞ് ദത്തെടുത്ത് വളർത്ത്, പലരും അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവര് പറഞ്ഞു, ഞങ്ങളുടെ യേശുവിന്റെ നാമം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന നാമമാ, ആ നാമത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അടയാളങ്ങളെ പ്രവർത്തിക്കാൻ കഴിയും. അവർ വിശ്വസിച്ച് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞു,
ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ആ സത്യം അറിഞ്ഞു. 55 വയസ്സ് പ്രായമായിട്ടുള്ള ആ സഹോദരി ഇതാ അവൾ വീണ്ടും ഗർഭിണിയായിരിക്കുന്നു. ഹല്ലേലൂയ! നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ! എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും അത്ഭുതപ്പെട്ടു ചോദിച്ചു, അവസേപ്പച്ച ഇതെങ്ങനെ സംഭവിച്ചു? അവസേപ്പച്ചൻ പറഞ്ഞു, എന്റെ യേശു അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ, എന്റെ യേശു അത്ഭുതത്തിന് ദൈവമാ. യെസ്, അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് മിറക്കിൾ, അത്ഭുതത്തിന് ദൈവം. പ്രിയ സഹോദര, നീ യേശു ക്രിസ്തുവിൽ നിന്ന് അത്ഭുതം പ്രതീക്ഷിക്കുന്നുവോ? യേശു ക്രിസ്തുവിൽ നിന്നൊരു വിടുതൽ പ്രതീക്ഷിക്കുന്നുവോ? യേശുവിൽ നിന്നൊരു സൗഖ്യത്തെ പ്രതീക്ഷിക്കുന്നുവോ? നിന്റെ ജീവിതം തകർക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണോ? നീ ആകുലപ്പെടണ്ട, യേശുവിന്റെ നാമത്തിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ, അടയാളങ്ങൾ വെളിപ്പെടുത്തുവാൻ ആ നാമത്തിന് കഴിയും. പ്രിയ സഹോദരി, നീ ഇതുപോലെ തകർന്നിരിക്കേണ്ട, വേദനിച്ചിരിക്കേണ്ട. നിന്റെ കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് മനം കലങ്ങിയൊരു വ്യക്തിയാണ് നീ എങ്കിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. യേശുവിന്റെ നാമത്തിന് നിന്റെ ജീവിതത്തെ വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയും. ഇവർ ഒരുമിച്ച് കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങി. നാട്ടുകാരും വീട്ടുകാരും കൂടെയുള്ളവരൊക്കെ നോക്കിയിരിക്കുക, എന്താ സംഭവിക്കാൻ പോകുന്നത്, ഈ കുഞ്ഞ് എങ്ങനെയുള്ള കുഞ്ഞായിരിക്കും. അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ 5 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 8 മാസം കഴിഞ്ഞു, 9-ാം മാസത്തിലെത്തി. 9-ാം മാസം ഈ സഹോദരി പ്രസവിച്ചു. ഗ്ലോറി ടു ഗോഡ്, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സഹോദരി പ്രസവിച്ചു. ആ രൊട്ട പ്രസവത്തിൽ 3 ആൺകുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ! എത്ര മാത്രം ഉന്നതനാണ് നമ്മുടെ കർത്താവ്! അവന്റെ നാമത്തിൽ ആര് വിശ്വസിക്കുന്നുവോ, അവന്റെ നാമത്തിൽ ആര് ആശ്രയിക്കുന്നുവോ, അവർക്കൊന്നും ലജ്ജിക്കേണ്ടി വരികയില്ല, അവർക്കൊന്നും നിരാശപ്പെടേണ്ടി വരികയില്ല. കാരണം ആ നാമം അത്ഭുതത്തിന്റെ നാമമാണ്. ഹല്ലേലൂയ! എന്തിനാണ് ഇതുപോലെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇന്നും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് ഇതുപോലെ പ്രവർത്തിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എത്രമാത്രം അളവിലാണ് കർത്താവ് ഇതുപോലെ പ്രവർത്തിച്ചിരിക്കുന്നത്. നിങ്ങളോട് ഒന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 100 കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ടായിരിക്കും. യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തികൾ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ, നിങ്ങളുടെ ആവശ്യങ്ങളിലും വിഷയങ്ങളിലും കർത്താവ് ചെയ്ത പ്രവർത്തികൾ പറയാൻ നിങ്ങൾക്ക് 100 കണക്കിന് അനുഭവങ്ങൾ ഉണ്ടാകും ഇല്ലേ? ഞാൻ ചുമ്മാ പറയുന്നതാണ്, അല്ല. നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തിനാണ് ഈ വിധം കർത്താവ് പ്രവർത്തിക്കുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 52-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തന്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെ മുൻപിൽ അവിടുന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. സകല മനുഷ്യരും, ഈ ഭൂതലത്തിലുള്ള സകല മനുഷ്യരും യേശു ക്രിസ്തുവിന്റെ രക്ഷയെ കാണുവാനും ആ രക്ഷയെ അനുഭവിക്കുവാനുമാണ് ഈ നാളുകളിലും കർത്താവ് ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ താനൊരു അത്ഭുത പ്രവർത്തകനാണ്, ഒരു മാന്ത്രികനാണ്, ഒരു യോഗിയാണെന്ന് ലോകത്തിന് കാണിക്കാനല്ല, ലോകത്തിലുള്ള സകലരും യേശു ക്രിസ്തുവിനെ അറിയുവാൻ, ഈ ലോകം മുഴുവൻ അവനിൽ വിശ്വസിക്കുവാനാണ് ഈ നാളുകളിലും കർത്താവ് അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വീണ്ടും അതിനെ പഠിപ്പിക്കുന്നു. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ എന്താണ് വചനം പറയുന്നത്? കർത്താവിന്റെ ശക്തിയും മഹത്വവും സകല ജനതകളും പ്രകീർത്തിക്കട്ടെ. കർത്താവിന്റെ ശക്തിയും കർത്താവിന്റെ മഹത്വവും സകല മനുഷ്യരും പ്രഘോഷിക്കുവാൻ, അത് പ്രഖ്യാപിക്കുവാനാണ് ഈ നാളുകളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ ഈ വാക്കുകളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കാം. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അന്ധന് കാഴ്ച കൊടുത്തവൻ, ചെകിടിന് കേൾവി കൊടുത്തവൻ, തറവാതിരുകൾ എഴുന്നേൽപ്പിച്ചവൻ, മരിച്ചവർ ഉയർപ്പിച്ചവൻ ഇതാ നിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു, ഇതാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, നിന്റെ വിഷയത്തിലേക്ക് വരുന്നു, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക്, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ദുഃഖിപ്പിക്കുന്ന സകല വിഷയങ്ങളിലേക്കും ഇതാ കർത്താവ് കടന്നു വരുന്നു. ഒരിക്കൽ കൂടെ കരമുയർത്തി യേശുവിന്റെ നാമത്തെ വിളിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, നിന്റെ ജനത്തെ നീ തൊടണമേ, ഇവരെ സ്പർശിക്കണമേ. വേദനിച്ചിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. കരം നീട്ടി അവരെ അഭിഷേകം ചെയ്യണമേ. ജനകോടികളിലേക്ക്, 10,000-ക്കണക്കിന് കുടുംബങ്ങളിലേക്ക് കർത്താവെ അഭിഷേകമായി, കൃപയായി, സൗഖ്യമായി അങ്ങ് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തിന്റെ ശക്തി, യേശു നാമത്തിന്റെ ഉന്നതി, പരിശുദ്ധാത്മാവേ.
വെളിപ്പെടുത്തണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രിയമുള്ളവരെ, ഈ ഒരു അഭിഷേകം കൂടുതലായി സ്വീകരിച്ച് തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഏറെ ഒരുക്കത്തോടെ പങ്കുകൊള്ളാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പാലകൻ അലിവുള്ളവൻ, ഹൃദയങ്ങൾ അറിയുന്നവൻ, കരുണാമയൻ കനിവുള്ളവൻ, കരൾ തോറും കുടികൊണ്ടവൻ, അലയല്ലേ നീ അരികിൽ വരൂ, അവൻ നിന്നെ അവൻ നിന്നെ തഴുകിയിടുമേ. അത്യുന്നതനായ ദൈവം പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ്. നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പൂർണ്ണമായും ഒരുക്കമുള്ളവരായി ഈ ആരാധന ശുശ്രൂഷയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്ന അഭിഷേകത്തെ സ്വീകരിക്കുവാനുള്ള വലിയ ആഗ്രഹത്തോടെ നമ്മളെല്ലാവരും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലായിരിക്കുക. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, യേശുവിന്റെ നാമം അത്ഭുതത്തിന്റെ നാമമാണ്, നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വിശ്വാസത്തോടെ യാചനാപുരം നീട്ടിപ്പിടിച്ച് യേശുവിന്റെ അത്ഭുത നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമം രക്ഷാനാമമാണ്, യേശുവിന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ്. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ, ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വേദനിച്ചിരിക്കുന്ന ഒരുപാട് മക്കള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് കർത്താവേ. ഈ സമയം അപ്രകാരമുള്ള ജീവിതങ്ങളിലേക്ക് കരങ്ങൾ നീട്ടണമേ. എല്ലാ വിധത്തിലുള്ള ശാരീരിക രോഗങ്ങളെ കർത്താവിന് ഏൽപ്പിക്കുക. അവൻ നമ്മളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, യേശു സൗഖ്യത്തിൻ ദൈവമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹാലലൂയ, ഹാലലൂയ. യേശുവിന്റെ നാമം അത്ഭുത നാമം, പാപ രോഗ ശാപ ബന്ധനങ്ങളെ അഴിക്കുന്ന യേശുവിന്റെ നാമമേ. ആ നാമത്തിന്റെ ശക്തിയ ഈ സമയം രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കേ. ഹാലലൂയ, ഹാലലൂയ. യേശുവിൻ നാമമൊരു അത്ഭുതമേ, വിശുദ്ധീകരിക്കുന്ന ദൈവമേ, സൗഖ്യമാക്കുന്ന ദൈവമേ, നിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തികൾ ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ. ജനതയ്ക്കെന്നും അതിശയമേ, യേശുവിന്റെ സാക്ഷിയാകുവാൻ, സുവിശേഷത്തിന്റെ നാളമായി തീരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, സാഹചര്യങ്ങളെ അഭിഷേകം ചെയ്യണമേ. പാപത്തിൻ ശാപത്തിൻ പരിശുദ്ധാത്മാവിൽ ചലിക്കണമേ. രോഗികളെ സുഖപ്പെടുന്ന അഭിഷേകം, രോഗികളെ സൗഖ്യമാക്കുന്ന അഭിഷേകം ഈ സമയം വ്യാപരിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അഭിഷേകം, പ്രതികൂലങ്ങൾ അനുകൂലങ്ങളാക്കുന്ന അഭിഷേകം, തകർച്ചകൾ ഉയർച്ചകളാക്കുന്ന അഭിഷേകം, ദുഃഖങ്ങൾ ആനന്ദമാക്കുന്ന അഭിഷേകം വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നന്ദി പറഞ്ഞ് സ്തുതിക്കേ. യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ വ്യാപരിക്കാൻ പറ്റും. വിമോചനം കർത്താവിൽ നിന്നാണ്.